കാര്യം നമ്മളൊക്കെ കത്തോലിക്കരാ. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണമെന്നാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതെ അതെ, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാക്കും. കത്തോലിക്കന് കത്തോലിക്കനോട് സ്നേഹം വേണം, വേണം. പക്ഷേ അതിലൊരു തിരുത്തുണ്ട്. കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള ഒരു കത്തോലിക്കന് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയുള്ള വേറൊരു കത്തോലിക്കനോടുള്ള സ്നേഹം, അതാണ് എനിക്കും ചേട്ടനും തമ്മിലുള്ള ബന്ധം. പക്ഷേ ഉഴുതുണിക്ക് മറുതുണിയില്ലാത്ത മിഖായലിനോട് എനിക്ക് ആ സ്നേഹം വേണോ? കാര്യവയൽക്കാരനാണ്. ആ ചേട്ടന്റെ മോനെ ഞാൻ നേരി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. പക്ഷേ ചേട്ടന്റെ മുഖത്തെ ആ കുലീനത്തും ആ ഒരഴകും ഒക്കെ കണ്ട ചേട്ടന്റെ മോന്റെ കാമദേവനായിരിക്കും. അല്ലടാ ബാബി, പിന്നെ ഈ തന്നെയുടെ മോനല്ലയോ, മോശം വരത്തില്ല. ആ കാര്യം ആ പെണ്ണ് കാണാൻ സുന്ദരിയാ, പക്ഷെ ചേട്ടന്റെ മോന് ഇത് വേണോ? ഒന്നാമത് ഭ്രാന്ത്. ഞാൻ പറഞ്ഞല്ലോ ചികിത്സിക്കാത്ത വൈദ്യന്മാരില്ല. ഇനി ആ പെണ്ണിന് ഭ്രാന്തില്ലായിരുന്നെങ്കിൽ തന്നെ ചേട്ടന്റെ മോന് ആ പെണ്ണെ കെട്ടാൻ കിട്ടില്ല. അതെന്താ പാപ്പച്ച അങ്ങനെ? ഒരു തന്ത്രിക്കും പറയാൻ പറ്റാത്തതാ. എന്നാലും ഉള്ളത് ഉള്ളതുപോലെ പറയണമല്ലോ. എന്റെ മോനില്ലേ ജിമ്മി, ചെറുപ്പത്തിന്റെ ശകലം കുരുത്തക്കേടൊക്കെ ഉണ്ടെന്ന് വെച്ചു. അവന് വീട്ടിൽ ചില പോക്ക് വരത്തൊക്കെ ഉണ്ടായിരുന്നു. രണ്ടു പെമ്പിള്ളാരും ഉണ്ടെന്നോ തള്ളയും കൂടെ ഉണ്ടെന്നോ ഒക്കെ നാട്ടുകാർ പറയുന്നു. പിന്നെ അവളെയും കൊണ്ട് എറണാകുളത്തോ പാലക്കാട്ടോ ഒക്കെ പോയിന്നാ പറയുന്നേ. ഏതായാലും അവക്ക് വട്ടു വന്നേ പിന്നെ അവൻ മലിഞ്ഞു. ഇവിടെ ഇറങ്ങി വാട പട്ടി, ഇങ്ങോട്ട് വാട. നീയാണോടെ മിസ് കുലാമൂച്ചി മികേൽ? നിന്നെ കണ്ടിന് വളരെ ചെറുപ്പാണല്ലോ, നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ? പിടിക്കടാ പിടിക്കും. നിനക്ക് എങ്ങനെയാ കെട്ടിക്കാൻ പ്രായ പെമ്പിള്ളരുണ്ടായി? ഏ, നിന്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ലല്ലോ. ഏ, പാപ്പച്ചൻ പറഞ്ഞത് മൊണയാണോ? നീയാണോടാ മികേൽ? അല്ല, ഞാൻ മിഖേലിന്റെ ഇളയ മോനാ, കുട്ടപ്പൻ. നിന്റെ ചേച്ചി എന്താടാ ആ ഭദ്രകാളി? വിഗ്രഹം കളിച്ചെടുത്ത് നിപ്പ് നിന്നില്ല. വിളിക്കാം വിളിക്കാം, എന്റെ മോനെ ചതിക്കാൻ ജന്മമെടുത്ത ആ ഭദ്രകാളിയെ. ഏതായാലും ഞാനിവിടെ വന്ന് ശ്രദ്ധിക്കുമെന്ന് കണ്ടു. ചേച്ചി. ആരാടത്? ചേച്ചി ഒരു ഭ്രാന്തൻ അവിടെ വന്ന് നിൽക്കുന്നു. ഭദ്രകാളി എന്തിയാ? അതെന്ത് ഇത് എന്തെന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് പേടിയായിട്ട് പാടില്ല. മോറങ്ങോട്ട്. നിങ്ങൾ ആരാ? എന്താ വേണ്ടത്? അയ്യോ, കൈകൊണ്ട് നിൽക്കാണെന്നാ തോന്നുന്നത്. കർത്താവെ, നീ ചുട്ട കോഴിയെ പറപ്പിക്കല്ലടി. നിനക്കെന്റെ മോന വേണല്ലടി. അയ്യോ എടാ കുട്ടപ്പ, വഴിയിലും കണ്ട് നോക്കിക്കേ, അപ്പം വരുന്നുണ്ടോന്ന്. അയ്യോ, ഇതെന്താ ഭ്രാന്തോ? എന്നായിരിക്കും മിസ്റ്റർ മികേൽ? എന്നെ മനസ്സിലായോ? അങ്ങനെ നോക്കണ്ട, കുഴി. അയ്യോ എന്റെ കർത്താവേ, ചേട്ടൻ ഇരുന്നാട്ടെ. നിനക്ക് മനസ്സിലായില്ലേ, നിന്റെ അമ്മായിപ്പനാകാൻ പോകുന്ന ആളാടി. രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരയൊക്കെ കേറ്റിയിട്ട് വന്നിരിക്കുക. പട്ടച്ചാരയോ? ഞാൻ സ്പോർട്സ് കുടിച്ചത്. അങ്ങനെ കാഞ്ഞിരപ്പള്ളി പാപ്പൻ പട്ടച്ചാരയും കുടിച്ചിരുന്നില്ല. കുടിച്ചിരുന്നു ഇപ്പോ 15 years old ഗോൾഡ് ഈസ് ഓൾഡ്. എടോ മികേലെ, കള്ളപ്പുഞ്ഞാറാ, തന്റെ ഭദ്രകാളി കൂടിയ മകളെ എന്റെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്നെ പറ്റിച്ചേ നോക്കുകയാണല്ലേ? താനെന്തോ ഉമ്മ വെച്ച് കളിക്കണം. ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ. ഏത് ഭദ്രകാളിയുടെ കാര്യ? നിങ്ങൾ കള്ളും കുടിച്ച് അതും ഇതും പറയാതെ ഉളുപ്പില്ലാത്തവനെ.
നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നിങ്ങൾക്ക് ബുദ്ധി വന്നില്ലേ എന്റെ മനുഷ്യ? ആ പാപ്പനുണ്ടല്ലോ, അവന്റെ വേലയാ. പറഞ്ഞത് കേട്ടില്ലേ, അവിടുന്ന് കൊടുത്ത പട്ടയും ചാരായ എല്ലാം കുടിച്ചേച്ചും വന്നേച്ചാ ഇവൻ ഈ വർത്താനം എല്ലാം പറഞ്ഞത്. അങ്ങോട്ട് ചെന്ന് നാല് വർത്താനം എന്നെ പറഞ്ഞേച്ചും വാ. പോയിട്ട് വരെ. പാപ്പനുണ്ടോ അവിടെ? കാഞ്ഞിരപ്പള്ളി പാപ്പനുണ്ടോ അവിടെ? ആ മിഖായലേട്ടനോ? എന്താ വിശേഷം? അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കാന്നേ, ഇങ്ങോട്ട് വരണം, കയറി വാ. പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്നോട് കാര്യം വല്ലതും പറയാനുണ്ടോ? ഇങ്ങോട്ട് കയറി വരണം മനുഷ്യാ. വാ. എന്താ വസ്തുവിന്റെ കാര്യം വല്ലതും പറയാനാണോ? അതെങ്കിൽ കൊടുത്തേരും മിഖായലേട്ട. തന്റെ എന്തെല്ലാം പ്രശ്നങ്ങളാണ്! കല്യാണം മുടങ്ങുന്നു, അലമ്പുണ്ടാവുന്നു, അതങ്ങ് കൊടുത്തേക്കുന്നേ. ആ പാപ്പച്ച നല്ല വില കൊടുത്തേക്കണം. ആ പറ്റിക്കരുത്. കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീതനം കിട്ടിയതാ. അങ്ങേരും വളരെ ദേഹം വെച്ച് നല്ല ആദായം ഉണ്ടാക്കിയിട്ടുണ്ട്. വസ്തു തരത്തില്ല എന്ന് വെച്ച് അയലോക്കത്തിൽ നിന്ന് പാപ്പം ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത്? ദൈവത്തിന് നിരക്കാത്ത പണിയാ. കാര്യം എന്താണെന്ന് വെച്ചാ പറഞ്ഞു. എന്തിനാ കാടും പടപ്പൊക്കെ? എന്റെ മോൾക്ക് ഭ്രാന്തില്ലാന്ന് പാപ്പനറിയാലോ. അത് കൊള്ളാം. ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം ഉണ്ടെന്ന് അന്വേഷിക്കലല്ലേ എന്റെ ജോലി. എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ? എന്തിനാ അയാൾക്ക് പട്ടിയും പന്നിയിറച്ചും കൊടുത്ത് വേണ്ടാധീനം കാണിച്ച്? എനിക്കിഷ്ടമുള്ളത് പറയും. എന്റെ വീട്ടിൽ വരുന്നവർക്ക് പട്ടയല്ല സ്കോച്ച്, സ്കോച്ചും പന്നിയിറച്ചും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും. താൻ ആരാ അത് ചോദിക്കാൻ? എന്തിനാ പാപ്പായി ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ? ഉത്തിരിപ്പ് കടമുള്ളതാ കേട്ടോ. കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല. ഒന്ന് പോടോ ഉപദേശി. മുകളിലൊരു തിരിപ്പുണ്ട്, നിന്നോട് ചോദിച്ചോളൂ പാപ്പ. വരട്ടെ, രാവിലെ മുറ്റത്തൊന്ന് പ്രാവുന്നു. ചെല്ല്, പോയി ചെന്ന് കേസ് കൊടുക്ക. ഇന്ന് ഞാൻ അവനെ തന്റെ കൊടലി ഞാൻ എടുക്കും. ഞാൻ പെണ്ണ് വേറെ. ഏലിയമ്മേ, പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല ദൈവമാണ്. എന്റെ മോക്ക് പ്രാന്താണെന്നില്ലേ? ചത്തുപോയ തന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കെട്ടിയേക്കോടാ പ്രാന്ത. ഞാൻ ആള് പെസക. ചൊണയുണ്ടെങ്കിൽ തല്ലിടാണ്ടി. ചാണത്തലയാ പള്ളിയെ മുടിപ്പിച്ചുണ്ടാക്കി കാറ്റിന്റെ മൂപ്പ് കയ്യിൽ ഇരിക്കണ്ടാ. കൂനാമുചേലിയമ്മയുടെ കളിക്കരുത്. നീ നിന്റെ ചെവിക്ക് തൊളിക്കോ. ആയിക്കോളാം. ആദ്യ കുർബാന കൈക്കൊള്ളപ്പാട് അടുത്തുണ്ടല്ലേ, കുറെ പിള്ളേര് പോകുന്നുണ്ട്, വേദപാഠം പഠിപ്പിക്കാൻ പോവായിരിക്കും. പേരെന്തുവാ? ഞാൻ സൂസി. ചേച്ചിയുടെ പേര് മോളിക്കുട്ടി. വീട്ടുപേരെന്തുവാ? കുനമുച്ചി. എല്ലാവരെയും ഞാൻ വീട്ടിൽ വന്ന് കാണുന്നുണ്ട്. ഉദ്ഘാടനത്തിന്റെ വിവരമൊക്കെ അറിഞ്ഞു കാണുമല്ലോ. എല്ലാവരും നേരത്തെ എത്തിയേക്കണേ കേട്ടോ. ആ പിന്നെ ടൈപ്പ് റൈറ്റിംഗിനും ഇംഗ്ലീഷിനും മാത്തമാറ്റിക്കിനും ട്യൂഷൻ. നിങ്ങളൊക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇന്നത്തെ കാലത്ത് കോളേജിലും സ്കൂളിലും മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യവും, എന്തെങ്കിലുമൊക്കെ സൈഡായിട്ട് പഠിച്ചിരിക്കണം. ടൈപ്പ് റൈറ്റിംഗോ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അത് നേരാ, ഞാൻ അപ്പനോട് ചോദിക്കാം. എനിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്നുണ്ട്. മോഹൻലാൽ ശരിക്കും വരുമോ ചേട്ടാ? ഇത് നല്ല ചോദ്യം. മോഹൻലാൽ വരുമോ? ഞാൻ പിന്നെ കള്ളം പറയൂ. സൂസി, നീ വരുന്നുണ്ടോ? ഓ, ചേട്ടത്തി വലിയ കോവക്കാരിയാണല്ലേ. ചെല്ലു ചെല്ലു ചെല്ലു. അപ്പൊ നാളെയും വരുമല്ലോ. ഞാൻ കോണയിൽ കൊച്ചാപ്പി, നിങ്ങളുടെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ക്ഷണപ്രകാരമാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇല്ല നാട്ടുകാരെ, നമ്മുടെ സുഹൃത്തും, നമ്മുടെ എന്ന് പറഞ്ഞാൽ എന്റെ അല്ല, കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉച്ച സുഹൃത്തായ ശ്രീ മോഹൻലാൽ ഉടനെ തന്നെ ഇവിടെ എത്തുന്നതാണ്. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരും. വരില്ലേ? വരും. കാരണം മോഹൻലാൽ നമ്മുടെ കോട്ടയം കുഞ്ഞച്ചന്റെ ഉറ്റ സുഹൃത്താണെന്ന് മാത്രമല്ല, ഇപ്പോൾ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് ജോഷിയാണ്. നമ്മുടെ കുഞ്ഞച്ചൻ പല മാന്യന്മാരും സമുദായ സ്നേഹികളും മഹാത്മാഗാന്ധി മുതൽ എ കെ ഗോപാലൻ വരെ ജയിലിൽ കിടന്നിട്ടുള്ളവരാണ്. അതുപോലെ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളാൽ നാഗാലാൻഡിന്റെയും മധ്യപ്രദേശിന്റെയും
ചില രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് കോഫെ പോസെ പ്രകാരം നമ്മുടെ കുഞ്ഞച്ചൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടന്നപ്പോഴാണ് ശ്രീ ജോഷി ന്യൂഡൽഹി എന്ന സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. അക്കാലം മുതലുള്ള അവരുടെ ഗാഢവും സുദൃഢവും അഗാധവും ദീർഘവുമായ ബന്ധത്തിന്റെ പുറത്താണ് ജോഷി മോഹൻലാലിനെ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചത്. ഇനി അഥവാ ജോഷി വിട്ടുകൊടുത്തില്ലെങ്കിൽ തന്നെ കുഞ്ഞച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് പോരാതിരിക്കാൻ പറ്റും ചേട്ടാ. എന്നാണ് മോഹൻലാൽ ചോദിച്ചത്? മോഹൻലാൽ വന്നാൽ ഉടനെ നാടമുറിച്ച ഉദ്ഘാടനം, ഉദ്ഘാടനത്തിന് ശേഷം രാജാവിന്റെ മകൻ, ചിത്രം, 20-ാം നൂറ്റാണ്ട് എന്നീ ചിത്രങ്ങളിലെ ചില ഭാഗങ്ങൾ നിങ്ങളെ അഭിനയിച്ചു കാണിക്കുന്നതിനോടൊപ്പം മോഹൻലാൽ ഇറങ്ങട്ടെ. ഉറങ്ങായിരിക്കും. അദ്ദേഹത്തിന് ഇറങ്ങാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഇറങ്ങാത്തത്. ദേവീദേ, നിങ്ങളെല്ലാം ഒന്ന് മാറി നിൽക്കണം, ഇറങ്ങാനുള്ള സൗകര്യം. ആരെ ജനങ്ങൾ മാറി നിന്നു. ഇനി മോഹൻലാലിന് ഇറങ്ങാം, ഇനി മോഹൻലാലിന് ഇറങ്ങാം. സംവിധായൻ ജോഷിയല്ല ചതിച്ചാച്ചാനെ, കുടിച്ച വെള്ളത്തിൽ പോലും സിനിമാക്കാരെ വിശ്വസിക്കരുന്ന് എന്റെ ആചാരം എന്നോട് പറയുമായിരുന്നു. ആചാരെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ വെച്ച് ജയിൽ പുള്ളികളുടെ നടുവിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയാതെ വേർത്ത് കുളിച്ചു നിന്ന ജോഷിയെ ഞാനാണ് മനസ്സിന് ധൈര്യം കൊടുത്ത് എല്ലായിടത്തും കൊണ്ടുനടന്ന് കാണിച്ച് ഷൂട്ട് ചെയ്തത്. ആ ജോഷിയാണ് ആചാരം എന്നോട് ചെയ്തത്. ആചാരനെ തയ്ക്കോ? അത് ഞാൻ ചോദിച്ചോളാം. നാട്ടുകാരെ മുമ്പിൽ മോഹൻലാലിനെ കൊണ്ടുവരാമെന്ന് ഏറ്റിട്ട് കോട്ടയം കുഞ്ഞച്ചൻ നാട്ടുകാരെ പറ്റിക്കുകയല്ല. അതിന് ജോഷിയെല്ലാം ആര് വിചാരിച്ചാലും നടക്കില്ല. മോഹൻലാലിന് പകരം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? ആ അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനീകാന്ത്. കമലഹാസൻ ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാചനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകരും മലയാള ചലച്ചിത്രവരി ഇന്നോളം കണ്ടിട്ടില്ലാത്ത അതിശക്തനായ നടനും തിരക്കഥാകൃത്തും സർവോപരി ഒരു കോളേജ് പ്രൊഫസറുമായ ശ്രീമാൻ പച്ചക്കുളം വാസു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മോഹൻലാലിനെക്കാളും രജനീകാന്തിനെക്കാളും അമിതാഭ് ബച്ചൻ ചേട്ടനെക്കാളും ഒക്കെ തിരക്കുള്ളവനാണ് ഞാനെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. എന്റെ തിരക്കിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോ ഞാൻ ഇന്നലെ പി ജി വിശ്വന്തരന്റെ സെറ്റിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അരിഞ്ചത്തി വന്നു പറഞ്ഞു, വിശിഷ്ട സംഭവങ്ങൾ ഉണ്ടാവണമെന്ന് മറ്റേ ചടങ്ങ് നടത്തേക്കാം. വന്ന കത്തിട്ടു കത്തിട്ടു. വലിയ കത്തറി ഞാൻ എന്റെ പൊന്നു മോന്, നീ ഒരു വലിയ ഉപകാരമാണ് ചെയ്തത്. ഇതൊക്കെ അല്ലേ ചേട്ടാ മനുഷ്യർ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഏതായാലും ഇത്രയും രാത്രിയായ സ്ഥിതിക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ കൊണ്ടുവിടാം കാറുണ്ട്. എന്നാലും ദൈവത്തിന് മുമ്പിൽ വെച്ച് ഇങ്ങനെ ഒരു പോക്കർത്തരം ഉണ്ടായല്ലോ എന്റെ തമ്പുരാനെ. ആകാശത്തിന് തീനാളം ഇറക്കുമെന്ന് പറയുന്ന കാലം വരാറായോ? ഒരു മുടിഞ്ഞ വേദോപദേശം. മോളെ സൂസി, നീ എന്ന് ഇച്ചിരി കാപ്പി അനത്തിയേ. ശരി. മോളിക്കുട്ടി, എന്നാ മച്ചേ? നീ ആ ചായപ്പിന്റെ താക്കോൽ ഇങ്ങോട്ട് എടുത്തോ. ചേച്ചി, ആ ചായത്തിന്റെ താക്കോൽ എവിടെ? ഈ അമ്മച്ചിക്ക് ഇത് എന്നാ സുഖേടാ? അമ്മാച്ചന്മാര് വന്നിട്ട് പോലും തുറന്നു കൊടുക്കാത്ത ചായ്പ ഒരച്ഛനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിക്കു പോലും ചെയ്തിട്ടില്ല. ഈ ഗജബോക്രിയാണോ ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോണേ? കുഞ്ഞച്ച, എന്റെ മൂത്ത മോളെ കെട്ടിച്ച് മണവാളിനും മണവാട്ടിക്കും കൂടി താമസിക്കാനാ ഈ ചായ്പ്. നിന്നെയാ ഞാൻ ആദ്യമായിട്ട് ഇതിനകത്ത് കേട്ടുന്നത്. അതിനെന്നാ എന്നെ കളികണ്ട ബഹുവിശേഷമാന്നാ പറയുന്നേ. എന്നാലും വേണ്ട ചേട്ടാ, നിങ്ങളൊരു നല്ല ഉദ്ദേശത്തില് നല്ല കാര്യത്തിന് വേണ്ടി പണിതല്ലേ. അതിൽ എന്നെ പോലെ ഒരു ഗജപോക്കിരിയെ കയറ്റിയാ ശരിയാവത്തില്ല. ഒരു കുഴപ്പമില്ല, കുഞ്ഞച്ചനെ പറ്റി ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ദൈവം അയച്ചു തന്ന ദൈവദൂതനെ പോലെയാ. വാ. ഒരു ദൈവദൂതൻ. Thank you.
എന്തായാലും ഇത് വലിയൊരു അക്രമായി പോയി. ആ കാന്തരപ്പള്ളി പാപ്പനെ ഞാനൊന്ന് കാണട്ടെ. അവന്റെ വാരിയല് ഞാൻ എടുത്തോണ്ട് വന്നു തരാം പോരെ. അവനൊക്കെ ഇതിന്റെ മൂർത്തി എന്താണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അതിന്റെ ആവശ്യം വരികയല്ല, വരണ്ടു പോയല്ലേ. ദൈവം സഹായിച്ച് തല്ലുകൊണ്ടവരൊക്കെ തിരിഞ്ഞു നോക്കാതെ ഓടുകയായിരുന്നു. കേട്ടോ മതി, എന്റെ ആദ്യത്തെ ഇടികൊണ്ടവനുണ്ടല്ലോ, അവന്റെ പേര് പഞ്ചായത്ത് മെമ്പർ കുമരകം കൊച്ചുപാത്തി. അവനൊരു 6 മാസമെങ്കിലും ആശുപത്രി കിടക്കേണ്ടി വരും. അത് പിന്നെ അമ്മാതിരിയുള്ള ഇടിയല്ലായിരുന്നോ. ചേച്ചി കാപ്പിയായോ? നീ അയാളുടെ അടുത്തെങ്കിലും പോയി നിക്കരുത്. നിന്നാലെന്താ, അയാൾ പിടിച്ച് തിന്നോളയോ? നീ പ്രായമാവുമ്പോ ആ മരം കയറി മറിയാമ്മ പോലെ ആവുന്ന ലക്ഷണമാ. നാ കൂപ്പി. ഇതുവരെ നീ എന്താ കല്യാണം കഴിക്കാതിരുന്നത്? ഞാനൊരു അനാഥനും പോക്കിരി ആയതുകൊണ്ട് എനിക്കാരും പെണ്ണ് തരികയല്ലേ, ഞാൻ എന്താ ചെയ്യാനാ? എന്നാലും ഒരു പെണ്ണൊക്കെ വേണ്ടേ? ഓ, 2-3 പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പുറത്തതാ, ഒന്നും ഗുണമില്ല. കൊറേണ്ണ എന്നെ ഇട്ടേച്ചും പോയി, ബാക്കിയുള്ളതിനെ ഇട്ടേച്ചും ഞാൻ ഉഞ്ഞു പോകുന്നു. ഏ, നിന്നെ മഹറോൻ ചെല്ലേണ്ട ജാതിയാണല്ലോടാ. അതിന് മഹറോൻ ചെല്ലാൻ ഞാൻ പള്ളി കയറിട്ടുണ്ട്. നിനക്ക് ദൈവവിശ്വാസം ഉണ്ടോ? നീ കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ കമ്മ്യൂണിസ്റ്റും അല്ല, കോൺഗ്രസും അല്ല. കുറച്ച് സ്ഥലം വാങ്ങി മാന്യമായിട്ട് ജോലി ചെയ്ത് കുടുംബത്തിൽ പറഞ്ഞ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന് തന്നെ കുഞ്ഞച്ചന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും നടക്കുന്ന ലക്ഷണമില്ല. ഇനിയും വരാം. നീ ഇപ്പൊ എവിടാ താമസിക്കുന്നേ? താമസിക്കാനൊന്നും ആയിട്ടില്ല, അന്വേഷിച്ചോണ്ടിരിക്കുക. ഈ കാന്തരപ്പള്ളി പാപ്പന്റെ അവിടെ തരാമെന്ന് പറഞ്ഞതാ. ഇനിയിപ്പോ ഈ അവിടെ ബഹളമൊക്കെ ആയ സ്ഥിതിക്ക് വേറെ എവിടെയെങ്കിലും നോക്കണം.